ഹലോ മൈ ചങ്ക്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തണ്ണീർത്തടങ്ങൾക്കകത്ത് വേണ്ടത് മാത്രമാണ്. ഇപ്പം ഞാൻ വളരെ ഷോർട്ടായിട്ട് മാത്രമേ ഇതിനകത്ത് കണ്ടൻസ് ഇട്ടിട്ടുള്ളൂ, ബിക്കോസ് എല്ലാം നല്ല ടഫായിട്ടുള്ള പോർഷൻസ് ആണ്. കുറച്ചെ കുറച്ചായിട്ട് പഠിച്ചു പോകാം. ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഏകദേശം 10 മിനിറ്റ് വല്ലതും കാണത്തുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ് തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ, അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദർബൻസ് പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിയോ ലാഡിയ നാഷണൽ പാർക്ക് രാജസ്ഥാനും ചിൽക്ക തടാകം ഒഡീഷയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ. രണ്ടെണ്ണമുണ്ട്, കിയോ ലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനും ചിൽക്ക തടാകം ഒഡീഷയും ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ശാസ്താംകോട്ട കായൽ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ. ചിൽക്ക തടാകം ഒഡീഷ. അടുത്തത്, കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. 2-3 പ്രാവശ്യം ഈ പ്രാവശ്യം പിന്നെ LDC മുതൽ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇത്. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുമ്പോൾ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നെ പഠിക്കാം. എല്ലാം കുറേച്ചായിട്ട് ബേസ് ക്ലാസ് മാത്രമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുമ്പോൾ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആണ്. ഇത് നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? തണ്ണീർത്തട സംരക്ഷണ പരിപാലന നിയമം 2010 തണ്ണീർത്തട സംരക്ഷണ പരിപാലന നിയമം 2010 സെക്ഷൻ 5 പ്രകാരം ആണ്. അതായത് ആദ്യം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് നെൽവയൽ സംരക്ഷണ നിയമമാണ്, നെൽവയൽ സംരക്ഷണ നിയമം 2008. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നിലവിൽ വന്ന സമയത്ത്, ആദ്യമായിട്ട് നിലവിൽ വന്ന 2010 ആക്ട് പ്രകാരം നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുന്ന സമയത്ത്. അതിൻ്റെ ചെറുതിന് ശേഷം എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നമ്മൾ പുറകാലെ പഠിക്കും. അപ്പോൾ ആദ്യമായിട്ടത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, 2010 നിയമം അനുസരിച്ച് നിലവിൽ വന്നപ്പോൾ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണോ അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏത് സെക്ഷൻ പ്രകാരമാണ് ഇത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 5 പ്രകാരം എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 5 പ്രകാരം, ഇത് പ്രകാരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2015 മെയ് മാസം 25. നിയമം ചോദിക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പം വനിതാ കമ്മീഷൻ ചോദിക്കുമ്പോൾ അതൊരു നിയമ പ്രകാരമാണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരോ കമ്മീഷൻസ് അല്ലെങ്കിൽ ഏതോ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നിയമം മൂലമായിരിക്കും വരുന്നത്, മനസ്സിലായോ? അപ്പൊ ആ നിയമം ഏതാണ്? 2010 വന്നു, പക്ഷേ അത് പ്രകാരം കേരളത്തിന് വേണ്ടിയിട്ട് ഒരു തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നു 2015 മെയ് മാസം 25 ഡേറ്റ് ഉൾപ്പെടെ പ്രീവിയസ് ആണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി 2015, കേരള നെൽവയൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് 2008 ആണ്. ഇനി തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പരിഷ്കരിച്ച് കൊണ്ടുവന്ന പുതിയ നിയമം നിലവിൽ വന്നത് 2017. ഇപ്പം 2010 തണ്ണീർത്തട സംരക്ഷണ നിയമം, 2010 നമ്മളിപ്പോൾ പറഞ്ഞല്ലോ തണ്ണീർത്തട സംരക്ഷണ നിയമം, ആ 2010 സംരക്ഷണ നിയമം പരിഷ്കരിച്ച് പുതിയ നിയമം നിലവിൽ വന്നു 2017. ഇപ്പം 2010 നിയമം പ്രകാരമാണ് കേരളത്തിൽ 2015 എന്ത് വന്നത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി വന്നത് 2015. 2010 നിയമപ്രകാരം 2015 വന്നു. ഇനി അതിനുശേഷം ഈ 2010 നിയമം എഡിറ്റ് ചെയ്തു 2017 പുതിയ നിയമം ആവിഷ്കരിച്ചു. അത് പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെയൊക്കെ മാറ്റാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ആ ഒരു നിലവിൽ വന്നപ്പോൾ ചെയർമാൻ എന്ന് ചോദിക്കുമ്പോൾ, അതായത് 2010 ആക്ട് പ്രകാരം നമ്മൾക്ക് 2015 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നപ്പോൾ ആ ഒരു ടൈമിലെ ചെയർമാനാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കണ്ടീഷൻസ് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇത് പറയുന്നതിൻ്റെ അർത്ഥം. അടുത്ത് നോക്കാം, കേരള നെൽവയൽ സംരക്ഷണ, സോറി, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം
2008 വകുപ്പുകളുടെ എണ്ണം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 വകുപ്പുകളുടെ എണ്ണം 30 ആണ് എത്ര വകുപ്പുകളുണ്ട് 30 വകുപ്പുകൾ ഉണ്ട് അതിനകത്ത് പ്രാദേശിക സമിതിയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് എത്രയാണ് എട്ടാമത്തെ വകുപ്പാണ് പ്രാദേശിക സമിതിയെ പറ്റി പരാമർശിക്കുന്നത് ജില്ലാതല സമിതിയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് 9 അപ്പം പ്രാദേശികമാണെങ്കിൽ 8 ജില്ലാതല സമിതിയെ പറ്റിയിട്ട് കേരള നെൽവയൽ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് 30 വകുപ്പുകളാണ് ടോട്ടൽ അതിനകത്ത് പ്രാദേശിക സമിതിയാണെങ്കിൽ 8-ാമത്തതും ജില്ലാതല സമിതിയാണെങ്കിൽ 9-ാമത്തതും എന്ന് ഓർത്ത് വെച്ചേക്കണം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ നമ്മൾ 2008 ആ ഒരു സംഭവം വന്നപ്പോൾ VS അച്യുതാനന്ദൻ ആയിരുന്നു ഇനി നീർത്തട പരിപാലനം ഈ തണ്ണീർത്തടത്തിനകത്ത് നീർത്തട പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപരിതലത്തിലുള്ളതും ഭൂഗർഭ ജലത്തിലുള്ളതുമായിട്ടുള്ള അതിൻ്റെ സംരക്ഷണവും പരിപാലനവും ആണ് നീർത്തട പരിപാലനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നീർത്തട പരിപാലനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപരിതല ഭൂഗർഭ വിഭവങ്ങളുടെ സംരക്ഷണവും ഫലപ്രദമായ പരിപാലനവും ആണ് ഇന്ത്യയിൽ പുനഃസൃഷ്ടിക്കപ്പെടാവുന്ന ഭൂഗർഭ ജലത്തിൻ്റെ അളവെന്ന് പറഞ്ഞിരിക്കുന്നത് 432 ഖന കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ പുനഃസൃഷ്ടിക്കപ്പെടാവുന്ന ഭൂഗർഭ ജലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 432 ഖന കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജലനയം അംഗീകരിക്കപ്പെട്ടു കുറെ പ്രാവശ്യം ജലനയങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് 1987 കുറെ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് സോ ഡീപ് ഇപ്പൊ ബേസ് മാത്രമേ ഉള്ളൂ നീർത്തട പരിപാലന യോഗം ഉപരിതല ഭൂഗർഭ ജലവിഭവങ്ങളുടെ സംരക്ഷണവും ഫലപ്രദമായ പരിപാലനവും ഇന്ത്യയിൽ പുനഃസൃഷ്ടിക്കപ്പെടാവുന്ന ഭൂഗർഭ ജലസമ്പത്തിന്റെ അളവ് 432 ഖന കിലോമീറ്റർ ആണ് ദെൻ ഇന്ത്യയിൽ ആദ്യമായി ജലനയം അംഗീകരിക്കപ്പെട്ടത് 1987 സെപ്റ്റംബറിലാണ് വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സംസ്ഥാനം ആണ് തമിഴ്നാട് വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആവിഷ്കരിച്ച നീർത്തട പരിപാലന പദ്ധതികളാണ് ഹരിയാലി നീരു മീരു അർവാരി പാനി സൻസദ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം 3 പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നീർത്തട പരിപാലനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചത് ഹരിയാലി എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതി നീരു മീരു അർവാരി പാനി സൻസദ് അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് വരും ക്ലാസ്സുകളിൽ കാണാം നീർത്തട പരിപാലനം ഉപരിതല ഭൂഗർഭ ജലവിഭവങ്ങളുടെ സംരക്ഷണവും ഫലപ്രദമായ പരിപാലനവും ഇന്ത്യയിൽ പുനഃസൃഷ്ടിക്കപ്പെടാവുന്ന ഭൂഗർഭ ജലത്തിന്റെ അളവ് 432 ഖന കിലോമീറ്റർ ാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജലനയം അംഗീകരിക്കപ്പെട്ടത് 87 സെപ്റ്റംബറിലാണ് വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആവിഷ്കരിച്ച നീർത്തട പരിപാലന പദ്ധതി ഹരിയാലി നീരു മീരു അർവാരി പാനി സൻസദ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക അപ്പം ക്ലാസ്സസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താണ് നമ്മുടെ ടെലഗ്രാം ചാനൽ സിജി ബിജൂസ് അക്കാദമി എന്ന് ടെലഗ്രാമിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് വെച്ചാൽ മതി സിജി ബിജൂസ് അക്കാദമി എന്ന് ടെലഗ്രാമിലൊന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു നമ്പർ 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം ഫ്രീ ക്ലാസ് ആണെന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ശരി ബൈ ബൈ താങ്ക് യു